ഞാനൊരു ബേസിക്കലി ഞാനൊരു ആർ എസ് എസ്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കയ്യിൽ രാഖി കെട്ടിക്കൊണ്ട് നടക്കുകയോ ചുവന്ന കുറി തൊട്ടുകൊണ്ട് നടക്കുകയോ കാവി കൊടുത്തുകൊണ്ട് നടക്കുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. കർമാന്യൂസിൻ്റെ ശ്രീ വിൻസ് മാത്യു തന്നെ സോംദേവിനെ 3 കോടി രൂപ ചോദിച്ച വീഡിയോയും ഓഡിയോയും ഒക്കെ കിട്ടിയിട്ട് സോംദേവിനെ ഇപ്പോൾ സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. 2 വർഷം മുമ്പ് അവിടെ നിന്ന് കളഞ്ഞിട്ട് പോയല്ലോ കേട്ടോ, പുറത്താക്കിയ, ചവിട്ടി പുറത്താക്കിയ ഈ പാവം പിടിച്ച ഈശ്വരൻ പോറ്റിക്കെതിരെ എന്തിനു ഈ വാർത്ത നിങ്ങൾ പടച്ചു വിട്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഹിഡൻ അജണ്ടയുണ്ട്, ആരെയോ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ ആരോ പറഞ്ഞത് അവരുടെ മുമ്പിൽ ഒരു ബലിയാടിനെ നിർത്തിക്കൊടുക്കാൻ വേണ്ടി അല്ലേ ഈ പാവം ഈശ്വരൻ പോറ്റിയെ പിടിച്ച് നിങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിച്ചത്? മിസ്റ്റർ വിൻസ് മാത്യു ആൻഡ് ടീം, കർമാന്യൂസുമായിട്ട് മന്ത്രി വീണ ജോർജിന് മാത്രമല്ല എല്ലാ മന്ത്രിമാരുമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളായിട്ടും എല്ലാവരും നല്ലൊരു ബന്ധത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് അത്. എൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതിപ്പോൾ ഇനി ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഒരു റൂമർ ഞാനും കേൾക്കുന്നുണ്ട്, എസ് വി പ്രദീപ് ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് മരിച്ചുപോയി അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യം എനിക്ക് ഞാൻ അറിഞ്ഞതാണ്. എസ് വി പ്രദീപിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല നേരിട്ട്. എന്നാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞത് ഇതെന്തോ ഒരു കർമാന്യൂസിലെ CEO ആയിരുന്ന ആയ ഇപ്പോഴും കർമാന്യൂസിൻ്റെ ശ്രീ വിൻസ് മാത്യു ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ വഴക്കും ഉടായ്പ പരിപാടികൾ അങ്ങനെ എന്തോ തെറ്റിയാണ് എസ് വി പ്രദീപ് അവിടെ നിന്ന് കളഞ്ഞിട്ട് പോയത് എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. അതിനെ തുടർന്ന് ഈ മരണത്തിൽ ഈ വിൻസ് മാത്യുവിന് പങ്കുണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയ റൂമറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ആ ബിലീവേഴ്സ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട് ആ ചെറുവള്ളി എസ്റ്റേറ്റിനകത്ത് നല്ല സുന്ദരമായ ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലം, ഒരു പള്ളിയുണ്ട് അവിടെ, മറ്റേ കുഴിമാടങ്ങളുണ്ട്, അതിൻ്റെ നടയിൽ നിന്ന് ഞാനും ഈ പന്തളത്തുള്ള അനീഷ് രാജും കൂടെ ചേർന്നിട്ട് അവിടെ പോയി നല്ലൊരു സ്റ്റോറി ചെയ്തു. അതെന്തുകൊണ്ടോ അതിനുശേഷം എന്താണ് കാര്യമെന്ന് അറിയില്ല. എനിക്കന്ന് ഇപ്പോൾ ഇതാ ഈ റീസെൻ്റായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിന് എന്തൊക്കെയാണ് കാരണങ്ങളെന്നുള്ള കാര്യം. അന്ന് ഞാൻ ആ സ്റ്റോറി ചെയ്തിട്ട് ഇതാ ഈ സെക്കൻഡ് വരെ ആ സ്റ്റോറി പുറത്ത് വന്നിട്ടില്ല. അത് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാവുന്നത്. ഒരു പക്ഷേ ആ സ്റ്റോറി പുറത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്റ്റോറി കാണിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഈ ബിലീവേഴ്സ് ചർച്ചുമായിട്ട് ടേംസോ ഡീൽസോ എല്ലാം നടത്തിയിട്ടുണ്ടാകാം, ഉണ്ടാകാമെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം എനിക്ക് ഞാൻ ആ സ്റ്റോറി എടുത്തു കൊടുത്തു എന്നുള്ള ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സ്റ്റോറി ഇതുവരെ പുറത്തും വന്നിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. അത് നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലം, ഒരു ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലത്തൊരു കുറേ കുഴിമാടങ്ങൾ, ഒരു പള്ളി, അവിടെയൊന്നും ആരുമില്ല, മനുഷ്യവാസമേ ഇല്ലാത്ത സ്ഥലം. അവിടെയൊക്കെ ഒരു നമ്മൾ കയറി പോയിട്ടുള്ള ആരും ചോദിക്കാനും പറയാനില്ലായിരുന്നു. ആ എസ്റ്റേറ്റിനകത്ത് എന്താണ് നടക്കുന്നത്, അതിനകത്ത് ഒരാളെ കൊണ്ട് കൊന്നിട്ട് കഴിഞ്ഞാൽ പോലും ആരും ചോദിക്കാൻ അറിയില്ല, ചോദിക്കാനും പറയാനും വരില്ല, എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കാൻ പോലും ആരും വരാത്തൊരു സ്ഥലത്ത് എത്ര കുഴിമാടങ്ങളാണ് അവിടെ ഡേറ്റ് വെച്ചിട്ടേക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അന്ന് ആ സ്റ്റോറി ചെയ്തിരുന്നത്. അന്ന് വിൻസ് മാത്യു ഞാനുമായിട്ട് അത്ര ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അന്ന് ആ സമയത്ത് എനിക്ക് എൻ്റെ കൂടെ വരുന്നത് ഈ അനീഷ് രാജാണ്. അനീഷ് രാജാണ് പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ സ്റ്റോറി ചെയ്യാൻ വേണ്ടി പോകും. അന്ന് അനീഷ് രാജും വിൻസ് മാത്യുമായിട്ടാണ് കണക്ഷൻ കംപ്ലീറ്റ്. ഇപ്പോൾ ഈ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നത് പോലെ അന്ന് അനീഷിൻ്റെ അടുത്താണ് വിൻസ് മാത്യു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മളെ വേറെ എവിടേക്ക് സ്റ്റോറി ചെയ്തിട്ടാണ് പറഞ്ഞത്, പോറ്റി നമുക്കിവിടെ ചെറുവള്ളി അനീഷ് ഭയങ്കര പ്ലാൻഡായിട്ട് ഇങ്ങനെ വളച്ചുകെട്ടി നമുക്ക് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ നമുക്കൊന്ന് കറങ്ങിയിട്ടില്ല, ഒരു സ്റ്റോറി ഉണ്ട് അവിടെ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി എടുത്തത്. പിന്നെ എനിക്കറിയില്ല സ്റ്റോറിയെപ്പറ്റി ഒരു വക എനിക്കറിയില്ല. ഇപ്പം ഞാൻ സംശയിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ സെക്കൻഡ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സംശയിക്കുന്നുണ്ട്, അന്ന് വിൻസ് മാത്യു പറഞ്ഞ് അനീഷ് എന്നെ ട്രാപ്പ് ചെയ്ത് നേരെ നൈസായിട്ട് അവിടെ കൊണ്ടുപോയി അവർ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു സ്റ്റോറി ചെയ്തിപ്പിച്ചതിന് ശേഷം ആ വീഡിയോ കാണിച്ച് അല്ലെങ്കിൽ അത് ആരെങ്കിലും ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട KP യോഹന്നാൻ അടക്കമുള്ള ആളുകളെ കാണിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഒരു ട്രാപ്പിംഗ് അവിടെ നടന്നിട്ടുണ്ടാകാം ഉറപ്പായിട്ട്. KP യോഹന്നാനെതിരെ ഇങ്ങനൊരു സ്റ്റോറി ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് 2 വർഷമായി ഞാൻ കർമാന്യൂസിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ജോലി പോലും ഓഫർ ലെറ്ററോ യാതൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. അങ്ങനെയുള്ള എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് സാമ്പത്തിക ആരോപണത്തെ തുടർന്ന് ചവിട്ടി പുറത്താക്കിയതിനെ തുടർന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ 2 ദിവസത്തിന് മുമ്പ് അവർ എന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അനീഷ് ചെമ്പേരി, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഒരു കവിതാബാല എന്ന് പറഞ്ഞൊരു കുട്ടി വായിച്ചു. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ ചെയ്തിരുന്നു, പക്ഷേ അത് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത കുറേ സ്റ്റോറികൾ കാണാതായിട്ടുണ്ട്, പണ്ട് ചെയ്ത സ്റ്റോറികളും ഒക്കെ ഇപ്പോൾ ഡിലീറ്റായി ഡിലീറ്റായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ബ്ലാക്ക്മെയിൽ ചെയ്തത് കാണാം, ഡിഫമേഷൻ കേസുകൾ ഉണ്ടാകുള്ളതായിരിക്കാം. ഒരുപക്ഷേ വിൻസ് മാത്യു തിരുത്താനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം, വീണ്ടും ചെയ്തു പോയ തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും നല്ല രീതിയിൽ കർമാന്യൂസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെയൊരു പ്ലാൻ നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നിങ്ങൾ ചോദിച്ചത് വല്ലാത്തൊരു ചോദ്യമാണ്. ഇതെങ്ങനെ പറയാൻ പറ്റും? ഈ പണം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും, അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ നാലുപേരെ അറിയിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്റ്റാഫ് വെറും 500 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ എങ്ങനെ അറിയാൻ പറ്റും? അല്ല പറയൂ, എങ്ങനെ അറിയും? കൺഫേം അല്ലേ? അവിടെ അതിൻ്റെ കാര്യത്തിൽ ഞാൻ 110 times ഐ എം ഷുവർ ദാറ്റ് അവിടെയുള്ള ഓരോ സ്റ്റാഫുകളുടെയും മാനസികാവസ്ഥ പോലും തകരാറാക്കുന്ന രീതിയിലാണ് വിൻസ് മാത്യു പ്രഷർ കൊടുക്കുന്നത്. എത്ര സ്റ്റാഫുകൾ അറിയാം, രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ഷിഫ്റ്റ് വെച്ച് പിള്ളേരെ സദാസമയവും നെഗറ്റീവ് ന്യൂസ് മാത്രം കേട്ട് വർക്ക് ചെയ്ത്, നെഗറ്റീവ് ന്യൂസ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, അതിൽ കേട്ടിരുന്ന് വർക്ക് ചെയ്തിരിക്കുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രഷർ, അതിനകത്തുള്ള ഈ സ്റ്റാഫുകളെ പരസ്പരം തമ്മിലടിപ്പിക്കുക, അങ്ങനെയുള്ള എന്തെല്ലാം കലാപരിപാടികളാണ് നമ്മുടെ പറയില്ലേ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് ബ്രിട്ടീഷ് റൂളാണ്. വിൻസ് മാത്യുവിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂളാണ്. ഇവിടുത്തെ കർമാന്യൂസിൻ്റെ ഇൻചാർജ് എന്ന് പറയുന്നത് വിൻസ് മാത്യു തന്നെയാണ്. ട്രിവാൻഡ്രത്തായിരുന്നാലും ഓസ്ട്രേലിയ ആയിരുന്നാലും ഈ എവിടെയായിരുന്നാലും കർമാന്യൂസിൻ്റെ അകത്ത് ഒരു സ്വിച്ച് ഇടണമെങ്കിൽ പോലും അത് വിൻസ് മാത്യു അറിയും. അവിടെ എല്ലാം CCTV കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാഫ് ആവശ്യമില്ലാതെ എഴുന്നേറ്റ് ഒന്ന് ബാത്റൂമിൽ പോയാൽ പോലും വിൻസ് മാത്യു അറിയും. അങ്ങനെയുള്ള സമയത്ത് വിൻസ് മാത്യു തന്നെയാണ് അതിൻ്റെ അകത്തുള്ള സകല കാര്യങ്ങളും നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജസ്റ്റ് എ മിനിറ്റ്, പിന്നെന്താ കർമ്മ ന്യൂസ് ചാനൽ, അങ്ങനത്തെ പറഞ്ഞിട്ട് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് സ്റ്റാഫുകൾ മാത്രമുള്ളത്. വീഡിയോ എഡിറ്റേഴ്സ് ഗ്രൂപ്പ്, റിപ്പോർട്ടേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തെല്ലാം വിൻസ് മാത്യു ഓരോ ഡയറക്ഷൻ കൊടുക്കുന്നു, അതനുസരിച്ച് ഓരോരുത്തരും ചെയ്യുന്നു. ഞാൻ അതിനകത്ത് 3-4 ഗ്രൂപ്പിലുണ്ടായിരുന്നു. എന്നെ അതിൽ നിന്നല്ല ലെഫ്റ്റ് ചെയ്യിപ്പിച്ചല്ല എന്നെ ലെഫ്റ്റ് ആക്കി. അതന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈശ്വർ പോറ്റി, ഞാനും ഒരു സാത്വികനായിട്ടുള്ള ബ്രാഹ്മണനാണ്. അപ്പോൾ ഞാൻ എന്നെപ്പോലും പണം തട്ടിയെടുക്കാൻ വേണ്ടി ആ ഉപയോഗിച്ച ആ പണം തട്ടിപ്പുകാരനാണ് അങ്ങനെയുള്ള രീതിയിൽ പോക്സോ കേസൊക്കെ വരുന്നതെന്ന് പറയുന്നത് കേട്ടോ. എനിക്കെതിരെ പോക്സോ കേസ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. ഇപ്പോൾ തന്നെ കുറേ കേസുണ്ട്. അപ്പോൾ ഞാൻ ക്രിമിനലായില്ലേ? പിന്നെ വേറെന്താ ഉള്ളത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർമ്മ ന്യൂസിനകത്തുള്ള റിപ്പോർട്ടറായി ഞാൻ ക്രിമിനലാണ്, ചീറ്റ് ചെയ്യുന്ന ആളാണ്, 420 ഞാൻ. അതേ സിജോ കെ രാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരുപാട് ഗുണ്ടായിസൊക്കെ കാണിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഗുണ്ടയാണ്. ആലുവ വേറൊന്നും വേണ്ട, ആലുവ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മതി. നെടുമ്പാശ്ശേരിയല്ലേ ഈ സിജോ കെ രാജൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കേസ് നിലവിലുണ്ട്, അല്ലെങ്കിൽ എത്ര കേസിൽ പ്രതിയായിരുന്നു, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇയാൾ എവിടെയാണുള്ളത്? സിജോ കെ രാജൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അതൊക്കെ നിങ്ങൾ പത്രക്കാർ, നിങ്ങളുടെ ചാനലുകാരുടെ ജോലിയാണ്. അതിപ്പോൾ ഞാൻ എനിക്ക് അയാളുടെ സർട്ടിഫിക്കറ്റ് എടുത്തുതരാനൊന്നും പറ്റില്ല. അയാൾ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നോ അയാളുടെ ആക്ടിവിറ്റീസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അയാൾ ആലുവ സ്റ്റേഷൻ KD എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. പിന്നെ വേറൊരാളുള്ളത് നമ്മുടെ കർമ്മ ന്യൂസിൻ്റെ തന്നെ ഡോൺ, വലിയ ആളാണ്, തോക്കുണ്ട്, ഗുണ്ടയാണെന്നൊക്കെ ഏതൊരു പക്ക ക്രിമിനലാണെങ്കിലും പറയും. എനിക്ക് എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നേ പറയുകയുള്ളൂ. പക്ഷേ നമ്മളെ ഈ ഡോൺ, കർമ്മ ന്യൂസിൻ്റെ ഡോൺ എന്ന് പറഞ്ഞാൽ അംജിത് ഖാൻ പറയുന്നത് എൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഞാൻ വെടിവെക്കും, ഞാൻ ഗുണ്ടയാണ്, എൻ്റെ പേരിൽ 46 കേസുണ്ടെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഡോണാണ് അംജിത് ഖാൻ. അദ്ദേഹത്തിന് എല്ലാവരും ബായി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹമാണ് കർമ്മ ന്യൂസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒരാൾ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ പേപ്പേഴ്സൊന്നും എനിക്കറിയില്ല. ഈ വിൻസ് മാത്യു പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. അല്ല, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ യാന ഹോസ്പിറ്റലിനെ പറ്റി ഇവരിങ്ങനെ അപകീർത്തികരമായൊരു വാർത്ത രാത്രി ഞാൻ ഓർക്കുന്നു. രാത്രി 12 മണിക്ക് ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു സിത്താര സുജിത്ത് തുടങ്ങിയ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ചെയ്യുന്നതും ആ ചെയ്തു. അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ തന്നെ ആ ന്യൂസ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് അനുകൂലമായിട്ട് വേറൊരു വാർത്ത ചെയ്തു. നോർമലി ഞാൻ ആ കർമ്മയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്കറിയാൻ പറ്റും ഈ വാർത്ത ചെയ്തത് എന്തിനാണ്, ഈ ഡിലീറ്റ് ഈ
അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയും എന്ന് പറയൂലേ, അല്ലെങ്കിൽ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും പോലെ. ഞാനിവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിൽ വിൻസ് മാത്യുവിൻ്റെ മറ്റേ പുണ്യാളൻ്റെ കരവിരുതുണ്ടെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അത് തന്നെ ആയിരിക്കാം ആയിരിക്കാം ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലേ, ഈ യാന ഹോസ്പിറ്റലിൻ്റെ കേസെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഇങ്ങനെ രാത്രി 12 മണിക്കൊക്കെ പോയി സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ജെനുവിൻ കേസ്, മറ്റേ ജെനുവിൻ അല്ലല്ലോ, വലിയൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വലിയ ഒരു പ്രകൃതി ദുരന്തമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പോയി ഷൂട്ട് ചെയ്യണം. ഈ യാന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കല്ലിലും മരത്തിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമല്ലേ, അത് ഫ്ലെക്സ് ബോർഡ്, മനുഷ്യൻ കത്തിച്ച് കളഞ്ഞാൽ പോലും വെള്ളത്തിയിട്ടാൽ നശിക്കാത്ത സാധനമാണ് ഫ്ലെക്സ്. ആ ഫ്ലെക്സ് ബോർഡിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഈ ന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി 12 മണിക്ക് പോകേണ്ട കാര്യം എന്താ? സുഹൃത്തെ, ഞാനൊരു കാര്യം തുറന്ന് പറഞ്ഞുതരാം. ഇതിൽ വ്യക്തമായിട്ട് നടന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. ഈ കർമ്മ ന്യൂസിൻ്റെ ഒരു സിജോ കെ രാജൻ, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ആലുവ നെടുമ്പാശ്ശേരിയിലെ സിജോ കെ രാജൻ നിരന്തരം അതിൻ്റെ യാന ഹോസ്പിറ്റലിൽ നശിപ്പിച്ചു എന്ന് പറയുന്ന സുജിത്ത് സിത്താര ദമ്പതിമാരുടെ അടുത്ത് നിരന്തരം വാർത്ത ചെയ്യണം ചെയ്യാമെന്ന് പറഞ്ഞ് പൊക്കോണ്ടിരുന്നു. ഒരു തരത്തിൽ അവർ വാർത്ത ചെയ്യില്ല. കാരണം സുജിത്തും സിത്താരയും പറയുന്നത്, എനിക്ക് സുജിത്തിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാമെന്നുള്ള ആളാണ്, അദ്ദേഹം തന്നെ പറയുന്നത് അവരെ വക്കീൽ പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരന്തരം വാർത്ത ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച് അവസാനം ഈ സിജോ കെ രാജൻ ഈ സുജിത്തിൻ്റെ വീട്ടിൽ പോയി വാർത്ത ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഹിഡൻ ക്യാം ഷൂട്ട് സുജിത്ത് അപ്പോഴും പറയുന്നു, മോനെ നീ എൻ്റെ വീട്ടിലേക്ക് വന്ന് നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം, വീട്ടിലിരിക്കാം, റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ഇവൻ സുജിത്ത് ബൈറ്റ് കൊടുക്കാൻ, സുജിത്തോ സുജിത്തയുടെ ഭാര്യയോ ബൈറ്റ് കൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഈ സിജോ കെ രാജൻ ഇങ്ങനെ ക്യാമറ ഇട്ട് ഓൺ ചെയ്ത് ഹിഡൻ ക്യാം ഷൂട്ട്, അതിൻ്റെ ഇടയിൽ വർത്തമാനം പറയുന്നതിനിടയിൽ സുജിത്ത് സുജിത്തേട്ട സിത്താരേച്ചി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ യാന ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കി എന്തോ കുനി എന്തോ ചെയ്തപ്പോൾ ഈ സാധനം ഇങ്ങനെ ബാക്കി കിടന്ന് കറങ്ങുന്നത് സുജിത്ത് കാണാനിടയായി. സുജിത്ത് ഫോണൊക്കെ ഇയാളുടെ നിന്ന് പിടിച്ചു വാങ്ങിച്ച്, ഇയാൾ ആരായിരുന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയുടെ ബെഡ്റൂമിനകത്തും ബാത്റൂമിനകത്തും പോയി ഹിഡൻ ക്യാം ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കയ്യൂക്കുള്ള ഒരു ആണാണെങ്കിൽ ഏത് പൊന്നുമോനായിരുന്നാലും അവനെ കൈവയ്ക്കും. അതേ സുഹൃത്തും ചെയ്തുള്ളൂ. അതിൻ്റെ വീഡിയോസ് ഓഡിയോ ക്ലിപ്പും ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓഡിയോ ക്ലിപ്പുണ്ട്. പിന്നെ അല്ലാതെ യാന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ബാർഗെയിനിങ് അത് കഴിഞ്ഞിട്ട് ഇയാൾ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ച് അടിച്ചു ഓട്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ സിജോ കെ രാജൻ്റെ ഫോണൊക്കെ സുഹൃത്ത് പിടിച്ചു വാങ്ങിച്ചു വെച്ചു. അത് സോംദേവ് ഇടപെട്ട് അതായത് സോംദേവ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സിഇഒ ഒളിവിലാണെന്നാണ് തോന്നുന്നത്, കാണാനില്ല ഇപ്പം എന്തായിരുന്നാലും. അദ്ദേഹം വന്ന് സുജിത്തിനെ കണ്ട് മാപ്പ് എഴുതി കൊടുത്ത് ഫോൺ തിരിച്ച് എഴുതി കൊടുത്ത് ഒപ്പൊക്കെ ഇട്ട് വാങ്ങിച്ചാണ് കൊണ്ടുപോയത്. അത് അപ്പോൾ ഇതൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരാളിങ്ങനെ ചെയ്യുമോ? അപ്പോൾ ശിവപ്രസാദിൻ്റെ അടുത്ത് തന്നെ പറയുകയാണ്, സിജോ തോറ്റെടുത്ത് ശിവപ്രസാദ് നീ ജയിക്കണം, നീ യാന ഹോസ്പിറ്റലിൽ സുജിത്തിനെ പോയി അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരുടെ വീഡിയോ ചെയ്ത ശിവപ്രസാദിനെ കൊണ്ട് രാത്രി 12 മണിക്ക് പോയി വീഡിയോ ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. അതെന്തിനാണെന്ന് നെല്ലരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇല്ലേ? അതിൻ്റെ വീഡിയോ ഇയാളുടെ വീട്ടിലെ CCTV ഫുട്ടേജ് ഉണ്ട്. പിന്നെ അല്ലാതെ ഇയാൾ ഫോണ് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതിന് സ്വന്തം എഴുതി കൊടുത്ത റെക്കോർഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ തരാം, എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ സുജിത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഈ റൂമിൻ്റെ ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ തൊട്ടടുത്താണ് സുജിത്തിൻ്റെ താമസ സ്ഥലം. അദ്ദേഹത്തിനെ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ കണ്ണിൽ നോക്കി, ഇതുപോലെ കൈ ഇങ്ങനെ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒളിച്ചും പതുങ്ങിയും രഹസ്യം പറഞ്ഞോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ എൻ്റെ മുഖം ഇതാണ്, അതെ ഇത് കഴിഞ്ഞാൽ എൻ്റെ സംഹാര താണ്ഡവമാണ് എൻ്റെ ലക്ഷ്യം, സംഹാരമാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമ്മുടെ സോംദേവ് ഈ യാന ഹോസ്പിറ്റലിലെ ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കാശ് കൊടുക്കാത്തത് കൊണ്ട് 1-2 രൂപയല്ല 3 കോടി രൂപയോളം ആവശ്യപ്പെട്ടു. ലാസ്റ്റ് 2 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാൽ മതി, അതും കൊടുക്കില്ല എന്ന് വന്നപ്പോഴാണ് ഈ വാർത്ത ചെയ്തത്. അതിൻ്റെയൊക്കെ ഓഡിയോ വീഡിയോ ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കർമ്മന്യൂസിൽ സിഇഒയായിട്ട് അദ്ദേഹം ചാർജ് എടുത്ത സമയത്ത് പറഞ്ഞാണ് ഒരു RSS പ്രവർത്തകനാണെന്ന്. RSS പ്രവർത്തകനാണെന്നാണോ പറഞ്ഞത്, അല്ല RSSന്റെ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണെന്നാണോ പറഞ്ഞത്?
പറയൂ. അതിപ്പോൾ ആർ എസ് എസ് കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭൂരിപക്ഷവും വരുന്ന ആർ എസ് എസ്കാരാണ്. കേരളത്തിൽ മാത്രമാണ് ആർ എസ് എസ് കുറവുള്ളത്. ഒരു മീഡിയ സുഹൃത്തെ, ഒരു മീഡിയ എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചില അവർക്ക് ഓരോ അകത്തുള്ള ഓരോ ജോലിക്കാർക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങൾ കാണും. കോൺഗ്രസ്സുകാരും കാണും, മുസ്ലിം ലീഗുകാരും കാണും, ബി ജെ പിക്കാരും കാണും, ആർ എസ് എസ്കാരും കാണും. അത് ഒരു പോസ്റ്റ് വരുന്ന ഒരാൾ ഞാൻ ഇന്നാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. എൻ്റെ അടുത്ത് താങ്കൾ ചോദിച്ച ഒരുപാട് കാര്യം ചോദിച്ചു. കർമ്മ ന്യൂസ് ആർ എസ് എസ് ചാനലാണോ, ആർ എസ് എസിൻ്റെ ചാനൽ മറ്റേ ഒരു ചായ്വുള്ളതാണോ, ഈ സിഇഒ എന്ന് പറഞ്ഞ സോംദേവ് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ആർ എസ് എസ്കാരനാണ്, ആർ എസ് എസിൻ്റെ ആരോട് ചോദിച്ചാലും പറയും, ഈ സിജോ കെ രാജനോടായിരുന്നാലും ഈ സോംദേവിനോടായിരുന്നാലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത വായിക്ക് പറയുന്നത് എന്നോട് തന്നെ, ഈ വിൻസ് മാത്യു തന്നെ എൻ്റെ അടുത്ത് ഇത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പുതിയ സിഇഒ വരുന്നുണ്ട് ആർ എസ് എസിൻ്റെ. ഇതാരാണ് ഈ സിജോ പറഞ്ഞിട്ടുണ്ട്, മോനെ സിജോ ഇത് ഞാൻ മോനെ എന്നൊക്കെയാണ് വിളിക്കുക. ഇതാരാണ് ഈ ആർ എസ് എസ്, ഈ സോംദേവ് എന്ന് പറഞ്ഞ ആരാണ് വരുന്നത്? അത് ആർ എസ് എസിൻ്റെ, ആ പറ ആർ എസ് എസിൻ്റെ ആരാ? ആർ എസ് എസിൻ്റെ എന്ത് ചുമതലയാണ് ഇയാൾ വഹിക്കുന്നത്? ഏത് രീതിയിലാണ് ഇയാൾ ആർ എസ് എസിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നത്? അതിന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയില്ല. അപ്പം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ തന്നെ നേരിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ കുറേ പേരെൻ്റെ, ഞാൻ കുറേ നാൾ കർമ്മ ന്യൂസിൻ്റെ ഈശ്വർ പോറ്റിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കട, ഇപ്പോൾ ഞാനൊരു ബേസിക്കലി ഞാനൊരു ആർ എസ് എസ്കാരനാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ കയ്യിൽ രാഖി കെട്ടിക്കൊണ്ട് നടക്കുകയോ ചുവന്ന കുറി തൊട്ടുകൊണ്ട് നടക്കുകയോ കാപ്പി എടുത്തുകൊണ്ട് നടക്കുകയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ആരുടെ പറയാറില്ല ഞാൻ ഒരു ആർ എസ് എസ്കാരനാണെന്ന്. ഞാനിപ്പോൾ ഇത് ഈ ഒരു ടോക്കിൻ്റെ ഇടയിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഒരു സംഘപ്രവർത്തകനാണെന്ന് പറയാം, അഭിമാനത്തോടെ പറയാം. പക്ഷേ ഇത് ചുമതലയുള്ളയാളാണ്, ആർ എസ് എസിൻ്റെ ഭാരവാഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ആർ എസ് എസിൻ്റെ ഭാരവാഹികൾ വല്ലതുമാണോ അവിടെ ഈ കർമ്മ ന്യൂസിൻ്റെ സിഇഒ സോംദേവ് എന്ന് പറഞ്ഞ ആളിരിക്കുന്നത്? ആയിരിക്കും, അത് അച്ചടക്ക നടപടികൾ നേരിട്ട ഒരാളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഉടായ്പും തരികടയൊക്കെ കാണിച്ചപ്പോൾ ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ സംരക്ഷിക്കുമല്ലോ. ഇപ്പോൾ കർമ്മ ന്യൂസിൻ്റെ ശ്രീ വിൻസ് മാത്യു തന്നെ സോംദേവിനെ 3 കോടി രൂപ ചോദിച്ച വീഡിയോയും ഓഡിയോയും ഒക്കെ കിട്ടിയിട്ട് സോംദേവിനിപ്പോൾ സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ ഈ പാർട്ടി മറ്റുള്ളവരെല്ലാവരും സംരക്ഷിക്കും പോലെ ആർ എസ് എസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം തരികിടെ ഉടായ്പം കാണിച്ചു കഴിഞ്ഞാൽ പുറത്താക്കിയിട്ടുണ്ടാകാം, ഉറപ്പല്ലേ ആ കാര്യം? അതിനെന്തെത്ര സംശയം? അല്ലെങ്കിൽ പറയണം, ഞാൻ ആർ എസ് എസിൻ്റെ ഇന്ന ഭാരവാഹി ആയിരുന്നു, ഈ അല്ലെങ്കിൽ ഇന്ന ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് എന്ന് വേണം പറയേണ്ടിയിരുന്നത്. അതല്ലാതെ ആർ എസ് എസ്കാരനായ ആൾ സോംദേവ് ഇങ്ങനെ കർമ്മ ന്യൂസിൻ്റെ സിഇഒ ആയിട്ട് ചുമതല ഏൽക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഹൈലൈറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ബൂസ്റ്റ് ചെയ്ത് ആർ എസ് എസിൻ്റെ എന്ന് പറഞ്ഞ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്? ഹൈന്ദവ ചാനലാണെന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. ഹൈന്ദവ ചായ്വുള്ള ചാനലാണെന്നും ആ ബി ജെ പിയുടെ ചായ്വുള്ള ചാനലാണെന്നും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ചാനലാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പുതിയ സിഇഒ വരുമ്പോൾ, ഇതിനു മുമ്പ് സിഇഒമാരുണ്ടായിരുന്നല്ലോ. ഇപ്പം അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അനീഷ് പോയ സ്ഥാനത്ത് പിന്നീട് സിഇഒ എന്ന് പറഞ്ഞ സ്ഥാനത്ത് വന്നത് ഒരു അജിത് കുമാറാണെന്ന് പറയുന്നു. അവർക്കൊക്കെ വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. എന്താ അവരുടെ ഒന്നും പേര് പറയാത്തെ? അവരുടെയൊക്കെ പേര് ബി ജെ പി കാരനായ അനീഷ് രാജ്, അല്ലെങ്കിൽ മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനായ അജിത്, അങ്ങനെ കോൺഗ്രസ്സുകാരനായ ഇന്നാരാണ് ഇവിടെ ഇതായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോണായ ആൾ അംജിത് ഖാനാണ് ഇതിൻ്റെ ബോർഡ് മെമ്പർ എന്നൊക്കെ ഇവർ ബൂസ്റ്റ് ചെയ്ത് പറയാതെ ഈ ആർ എസ് എസ്കാരനായ സോംദേവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അത് ജനങ്ങളെ പറ്റിക്കാനല്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ? ജനങ്ങളുടെ കണ്ണിൽ ആർ എസ് എസ് എന്ന് പറഞ്ഞ ഒരു വികാരമാണ്, ആ വികാരത്തിനെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ആർ എസ് എസിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള പല സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം കാണിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ സോംദേവ് എന്ന് പറഞ്ഞ ആളിനെ നിങ്ങൾക്കറിയാമോ? തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. കുമ്മനായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ആളാണെന്നാണ് ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഈ സോംദേവ് ഏത് വകുപ്പിലാണെന്ന് എനിക്ക്, കുമ്മനായിട്ട് എനിക്ക് അടുപ്പമൊന്നുമില്ല, പക്ഷേ കുമ്മനത്തിന് എനിക്കിഷ്ടമാണ്. നരേന്ദ്രമോദി ഇഷ്ടമാണ്, കുമ്മനത്തിനും ഇഷ്ടമാണ്, കെ സുരേന്ദ്രൻ്റെയും ശ്രീധരൻപിള്ളയും എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരുടെയൊക്കെ ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞ് നടക്കാൻ പറ്റൂ? നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണല്ലോ വി വി രാജേഷിൻ്റെ ഓഫീസ്, വി വി രാജേഷിനെ എനിക്കറിയാം എന്ന് പറഞ്ഞ് പറയാൻ പറ്റും ഞാൻ വി വി രാജേഷിൻ്റെ ആളാണെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കിട്ടൂലേ 2 എണ്ണം? ഏ നിങ്ങളിത് ഏത് ലോകത്ത് ജീവിക്കുന്നു? ഞാനീ പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഏ വി വി രാജേഷിനെ എനിക്കറിയാം, അല്ലെങ്കിൽ സോംദേവിന് നരേന്ദ്രമോദിയെ അറിയാം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ പേരും പറഞ്ഞുകൊണ്ട് റോഡിൽ ഇറങ്ങി നടന്ന് അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ
എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ആർ എസ് എസിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ആർ എസ് എസ്സുകാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു പിണറായി വിജയൻ്റെ വലം കൈയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരുപാട് ആളുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഞാൻ അവരിൽ ഒരാളാണ് എന്ന് പറയുമ്പോൾ എത്ര തൊട്ടിക്കുഴിയാണെങ്കിലും അവൻ ഇരിക്കാനൊരു കസേര ഇട്ട് കൊടുക്കും. അപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു ഭാരവാഹിയാണ് അല്ലെ, ആർ എസ് എസിൻ്റെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ സോംദേവ് എന്ന് പറഞ്ഞ ആളിന് അവിടെ ഒരു കസേര കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് വെച്ച് ഞാൻ സംഹാരമാണ് എൻ്റെ ഒരു രൗദ്രഭാവം ഞാനിന് വിളി വേറെ എവിടേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻ എ സച്ച് എ പൊസിഷൻ ഞാനിനി വിളിക്കില്ല കേട്ടോ, ഞാനിനി വിളിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു ഭീഷണി വരുന്നില്ലേ. അതാ യാന ഹോസ്പിറ്റലിൻ്റെ അധികൃതർ ഇപ്പോൾ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇയാളുടെ ഓഡിയോ വരുന്നുണ്ട്, ഞാനിനി വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഘനഗാംഭീര്യത്തോടുകൂടി. എന്തിനീ ആളുകളെ പറ്റിക്കുന്ന ഈ പോയി എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ? അല്ല, എനിക്ക് ജീവനിൽ പേടിയില്ല എന്നല്ല, നല്ല പേടിയുണ്ട്, ജീവനിലൊക്കെ പേടിയുണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന സോംദേവ് ആയിരുന്നാലും ഈ അംജിത് ഖാൻ ആയിരുന്നാലും അല്ലെങ്കിൽ വിൻസ് മാത്യു ആയിരുന്നാലും ഒന്നും എന്നെ ഒരു കോപ്പും ചെയ്യാൻ പോണില്ല. അവർ ക്രിമിനൽ സ്വഭാവമാണ്, അവർ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ പണം തട്ടാനുള്ള ക്രിമിനൽസ് അല്ലേ? അല്ല, ഇത് ആർ എസ് എസ് പുറത്താക്കിയതാണോ, ഇപ്പോൾ ഇയാൾ ആർ എസ് എസ്സുകാരനാണോ, ഇതിപ്പോൾ സംഗീത ചാനലാണോ, ഇത് ക്രിസംഗി ചാനലാണോ തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം, ഇതിൻ്റെ ഫോളോവേഴ്സും കാര്യങ്ങളും അറിയണം. ഇത് ഇവരെന്തിനാണ് ഈ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു നിസ്സാര കാര്യം പറഞ്ഞുതരാം. ഈ അർജുൻ സി വനജ എന്ന് പറഞ്ഞ ആൾ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു സാധനം പറഞ്ഞു, സോംദേവിൻ്റെ അശ്ലീല ചാറ്റുകൾ പുറത്തു വിടുന്നു അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മറ്റേ അത് കാണിച്ചു തരും ഇത് കാണിച്ചു തരും എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അയാൾ വ്യക്തമായിട്ട് പേര് പറഞ്ഞ് ആർ എസ് എസിൻ്റെ ആർ എസ് എസിനെ എന്ന് പറയുന്നില്ല അദ്ദേഹം, സോംദേവ് കർമാന്യൂസിൻ്റെ സി യു ആയ സോംദേവിൻ്റെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞു. എന്തേ ഈ അർജുൻ സി വനജിനെതിരെ അല്ലെങ്കിൽ ഫസ്റ്റ് റിപ്പോർട്ടർക്കെതിരെ എന്ന് പറഞ്ഞ ചാനലിനെതിരെ എന്തേ വിൻസ് മാത്യുവും ഈ സോംദേവും ഒക്കെ ഒരു മനനഷ്ടത്തിന് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല, അഥവാ കൊടുത്തില്ലെങ്കിൽ പോലും സ്വന്തം ചാനലിൽ ഇരുന്ന് മൈക്കിൻ്റെ ക്രോമയുടെ മുമ്പേ ഇരുന്ന് രണ്ട് വാക്ക് സംസാരിക്കാത്ത എന്താ? ഈ വ്യക്തമായ തെളിവുണ്ടായിട്ട് പോലും ഈ സോംദേവിനെയും സിജോ കെ രാജനെയും ശിവപ്രസാദിനെയും ഒന്നും തള്ളി പറയാതെ രണ്ട് വർഷം മുമ്പ് അവിടെ നിന്ന് കളഞ്ഞിട്ട് പോയില്ല കേട്ടോ, പുറത്താക്കിയ ചവിട്ടി പുറത്താക്കിയ ഈ പാവം പിടിച്ച ഈശ്വരൻ പോറ്റിക്കെതിരെ എന്തിനീ വാർത്ത നിങ്ങൾ പടച്ചു വിട്ടത്? അത് രണ്ട് വർഷത്തിന് മുമ്പ് കളഞ്ഞിട്ട് പോയതാണ്. ഞാനാ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്റ്റോറി വന്നപ്പോൾ അവർ തന്ന സ്ക്രിപ്റ്റ് അല്ല നിങ്ങൾ വായിച്ചതെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും, ഈ ആന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും അറിയാം. പിഴവ് വന്നാൽ തിരുത്തി മുന്നോട്ട് പോകാനുള്ള സാധനം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ മൂന്ന് പേരെ നിങ്ങൾ പുറത്താക്കണം എന്നിട്ട് നിങ്ങൾ തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമൊക്കെ അല്ലേ പറഞ്ഞത്. പിന്നെ അത് ചെയ്യാതെ എന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനകത്ത് ബലിയാടാക്കിയത്? അപ്പോൾ നിങ്ങൾക്ക് ഹിഡൻ അജണ്ടയുണ്ട്, ആരെയോ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ ആരോ പറഞ്ഞത് അവരുടെ മുമ്പിൽ ഒരു ബലിയാടിനെ നിർത്തി കൊടുക്കാൻ വേണ്ടി അല്ലേ ഈ പാവം ഈശ്വരം പോറ്റിയെ പിടിച്ച് നിങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിച്ചത്, മിസ്റ്റർ വിൻസ് മാത്യു ആൻഡ് ടീം? അപായപ്പെടുത്താനായിട്ട് വിൻസ് മാത്യു മണി പവറും മസിൽ പവറും മാൻ പവറും ഒക്കെ ഉള്ള മനുഷ്യനാണ്. ഈ പറഞ്ഞില്ലേ ഡോൺ, തോക്കുള്ള ഡോണുണ്ട്, അപായപ്പെടുത്തുമായിരിക്കാം. കാരണം അദ്ദേഹത്തിനെതിരെ ഇത്രയും ഇത് റഫായിട്ട് സംസാരിച്ചത് ഞാനാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒക്കെ ഇനി പുറത്ത് പറയാതിരിക്കാൻ ഒരു പക്ഷേ, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ക്യാമറയുടെ മുമ്പിലല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ലീഗൽ സൈഡിൻ്റെ കിടക്കുന്നല്ലേ ഉള്ളൂ, ഓരോ സമയത്ത് എൻ്റെ മൊഴി എടുക്കേണ്ടേക്ക് വരാം. ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധ്യത ഇല്ലാതില്ല. ഒരു ജി എസ് ടി കമ്മീഷണറെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് അനീഷ് ചെമ്പേരി എന്ന് പറഞ്ഞ ആൾ വാർത്ത വായിച്ചത്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, വാർത്ത വായിച്ചതല്ല, വാർത്ത വായിച്ച തന്നെ പറയാം, ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് വാർത്ത നോക്കി വായിച്ചത്. അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല. ജി എസ് ടി കമ്മീഷണർ ജി എസ് ടി കമ്മീഷണർ എന്ന് പറയുന്നു, ഏത് ജി എസ് ടി കമ്മീഷണറാണ്? അല്ലെങ്കിൽ തന്നെ ജി എസ് ടി കമ്മീഷണർ ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെ വയ്ക്കുക. അദ്ദേഹം കൊണ്ട് കർമാന്യൂസിൻ്റെ സിഇഒയ്ക്കാണോ പരാതി കൊടുക്കുന്നത്? അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ അന്വേഷിക്കേണ്ടത്? ഏത് ജി എസ് ടി കമ്മീഷണറാണെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്താലോ, അവിടെ ഇരുന്ന് ഇതിൽ വെച്ചിട്ട് ഒരു മെയിൽ അയച്ചാൽ മതിയല്ലോ, എന്നെ അപ്പം തൂക്കിയെടുത്ത് അകത്തിടൂല്ലേ? ഇത്രയും വർഷം അവർ ഉറങ്ങി കിടക്കുകയായിരുന്നു ഈ വിൻസ് മാത്യു സംഘവും.
ഇതെന്തേ രണ്ടു വർഷത്തിന് മുമ്പ് വാർത്ത ചെയ്യാത്തത്? ജി എസ് ടി കമ്മീഷണറെ ഭീഷണിപ്പെടുത്തി തലക്കെട്ടോടുകൂടി ഈശ്വർ പോറ്റിയെ പുറത്താക്കി. ഒക്ടോബർ മാസം 2022 എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് അന്നൊരു വാർത്ത ചെയ്യാതെ ഇപ്പോൾ എന്തിനാ ആ ഒരു ലെറ്റർ ഹെഡൊക്കെ വെച്ച് ഇദ്ദേഹത്തിനെ കൊണ്ട് വായിപ്പിച്ചത്? അവിടെ ഉത്തരവാദിത്തത്തിൻ്റെ ചുമതലയുള്ള ആരും ഇല്ലായിരുന്നു. ഈ ആന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സോംദേവിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ സോംദേവും സിജു കെ രാജനും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? അവരുടെയൊക്കെ ഞാൻ 2-3 ദിവസമായിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ബാക്കി സ്റ്റാഫുകളൊക്കെ വിളിച്ചാൽ കിട്ടുന്നുണ്ട്. അവരൊക്കെ എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ സോംദേവ് ആയിരുന്നാലും സിജു കെ രാജനായിരുന്നാലും ഈ കർമാനുസുമായിട്ട് ബന്ധപ്പെട്ട വിൻസ് മാത്യു ആയിരുന്നാലും ഒക്കെ എവിടെയാണ്? അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒന്ന് ചെയ്യേണ്ടത്? നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരത് വ്യക്തമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഒരു പല നാൾക്കുള്ള ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കള്ളന്മാരെല്ലാവരും പിടിയിലാകും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും. അവരെ പൂട്ടാനായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഒക്കെ കിണങ്ങി ശ്രമിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും കേരള പോലീസിൽ നിന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തക്കതായ ഉചിതമായ നടപടി തന്നെ ഉണ്ടാകും. ഞാനിപ്പോൾ കൂടുതൽ അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാത്തത് അവരെ ഇതൊരു സീക്രസി ആയിട്ട് കൊണ്ടു നടക്കുന്നതെന്ന്, അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള വിശദവിവരങ്ങളിലേക്ക് കടക്കാത്തത്. നന്ദി, നമസ്കാരം.